ഹായ് കുട്ടികളെ എല്ലാവർക്കും സി എ നെറ്റ്ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. അടുത്തത് ഇനി വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ പേര്, ഓക്കെ, അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അതേപോലെ ഐഡന്റിഫയേഴ്സ് നമ്മൾ പറഞ്ഞ സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്മറിക്ക് നമ്മൾ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേരിയബിൾസ് എന്ന് പറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ പേര്, അതായത് നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ ഈസ് നോൺ ആസ് വേരിയബിൾസ്. ഈ വേരിയബിൾസിനെ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് വേരിയബിൾ നെയിം, കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ, ദെൻ മെമ്മറി അഡ്രസ്സസ് അല്ലെങ്കിൽ എൽ വാല്യൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൻ്റെ ആർ വാല്യൂ എന്താണ്, എൽ വാല്യൂ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കാം, വേരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ പേര്, കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ. ഇനി എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്മറി സെല്ലിന്റെ അഡ്രസ്സ്, അതായത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആണ് എൽ വാല്യൂ അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യാണ്, 25 എന്ന് പറയുന്ന ഈ വാല്യൂ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് നമ്മൾ 25 സ്റ്റോർ ചെയ്യാണ്. അപ്പൊ ഇപ്പൊ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ്. അപ്പൊ ഇതെന്താണ്, വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എവിടെ എൻ ആണ്, ഈ 25 എന്ന് പറയുന്നത് ഇതിന്റെ ആർ വാല്യൂ ആണ്, അതായത് ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, അതാണ് ആർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ആർ വാല്യൂ ആണ്. ഇനി എൽ വാല്യൂ അല്ലെങ്കിൽ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് ആ മെമ്മറി ലൊക്കേഷന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ആണ്. ഇവിടെ ഇതൊരു മെമ്മറി ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെ 101, 102, 102, 103, 104 അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കണത് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് ഈ 101 ആണ്. അതായത് മെമ്മറി നമ്മളറിയാലോ, നമ്മള് മെമ്മറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറേയധികം ഇങ്ങനെ അറകൾ ഉണ്ടാവും. ആ ഓരോ അറകളിലേക്കായിട്ടായിരിക്കും വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്നെന്ന് പറയുന്ന ഈ ഒരു സംഖ്യയുടെ വാല്യൂ 25 എന്ന് പറഞ്ഞാൽ ഇതെവിടെ എവിടെ വേണമെങ്കിലും സ്റ്റോർ ആവാം. ഓക്കെ, അതിപ്പോ തൽക്കാലം ഈ ഒരു ഏരിയയിലാണ് സ്റ്റോർ ആയിരിക്കുന്നത് വിചാരിക്കുക. ഇവിടെ 101 തന്നെ തുടങ്ങൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏത് മെമ്മറി അഡ്രസ് 1001 or 1002 അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിന്റെ അഡ്രസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കൺസിഡർ ഇത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്നത് ഇവിടുത്തെ വേരിയബിളിന്റെ പേര് എന്ന് പറയുന്നത് എന്നാണ്, ആ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 25 ആണ്, അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, മെമ്മറി അഡ്രസ്സിന്റെ ആ സ്റ്റാർട്ടിങ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 101. ഇതാണ് വേരിയബിൾസ്. അപ്പൊ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസിന് 3 പാർട്സ് ഉണ്ട്, വേരിയബിൾ നെയിം, ആർ വാല്യൂ, എൽ വാല്യൂ. വേരിയബിൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ വേരിയബിളിന്റെ പേരാണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. ആർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ഏതാണോ അതാണ് ആർ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ആ മെമ്മറി അഡ്രസ്സിന്റെ സ്റ്റാർട്ടിങ് ആണ് എൽ വാല്യൂ അല്ലെങ്കിൽ ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. നോക്കിക്കൊള്ളുക, നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ ഈസ് നോൺ ആസ് വേരിയബിൾ. ഇറ്റ് യൂസസ് ടു സ്റ്റോർ ആൻഡ് റിട്രൈവ് ഡേറ്റ. അതെ, നമ്മൾ വേരിയബിൾസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനും ഡേറ്റ റിട്രൈവ് ചെയ്യാനൊക്കെ കഴിയും. ഇതിന് 3 പാർട്സ് ഉണ്ട്, വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്സസ്, അതേപോലെ തന്നെ കണ്ടന്റ്. വേരിയബിൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മെമ്മറിക്ക് കൊടുക്കുന്ന ആ ഒരു പേരാണ് ഇതെന്ന് പറയുന്നത്, വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതായത് ഏത് മെമ്മറിയാണോ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ മെമ്മറിയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആണ് മെമ്മറി അഡ്രസ്സസ് അല്ലെങ്കിൽ എൽ വാല്യൂ അല്ലെങ്കിൽ ബേസ് അഡ്രസ്സസ് എന്നൊക്കെ പറയുന്നത്. ഇനി കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ എന്ന് പറയുന്നത് ആ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന
data adana content allengile r value enna parayunnathu clear thanks for watching please subscribe CA Netbook channel for more computer science and computer application classes don't forget to do comment like and share